ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിഫാസ് പ്ലാനറ്റ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഔട്ട്ഡോർ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതിലും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ നമ്മൾ ഒരുപാട് കാശൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് വൈറ്റ് സിമെൻറ്റും വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ അടിപൊളി പോട്ട്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. പോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ബൗള് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഷേപ്പിലാണ് പോട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ എടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 3 കിലോ വൈറ്റ് സിമെൻ്റ് ആണ് പോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വൈറ്റ് സിമെൻറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ഈ ഒരു പരുവത്തിൽ വേണം വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പോട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഞാൻ മോൾഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണ്, അല്ലെങ്കിൽ പോട്ട് സെറ്റായി വരുമ്പോൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളിൽ വെക്കുന്ന ഈ ഒരു മോൾഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിൽ വെക്കേണ്ട മോൾഡ് നമുക്ക് വെച്ചിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഒരു ഡിഫറെൻ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മോൾഡ് സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ഈ മോൾഡിന് കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ല് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സെറ്റ് ആകുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിലാകാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ഷേപ്സിൽ നമുക്ക് ബാക്കിയുള്ള പോട്ട്സും ഉണ്ടാക്കിയെടുക്കാം. പാത്രങ്ങൾ എടുക്കുമ്പം നല്ല മിനുസ്സുള്ളത് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പോട്ട് അതിൽ നിന്ന് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ദിവസം ഇത് നല്ലപോലെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പോട്ടുകളൊക്കെ സെറ്റായി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. സെല്ലോ ടേപ്പൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മോൾഡിൽ നിന്ന് പോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ല, ഇതുപോലെ മിനുസ്സുള്ള പാത്രം എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മോൾഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ പോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് 2 പോട്ടുകളും ഞാൻ മോൾഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു വേറെ ഷേപ്പിലുള്ള പോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ
ഇപ്പോൾ ഇതാ മൂന്ന് പോഡ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോട്ടുകൾ 5-6 ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ പോട്ട് നല്ല ഹാർഡായിട്ട് കിട്ടുള്ളൂ. കൂടുതൽ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളത്തിലിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള പോട്ടാണിത്. സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചുകൊടുക്കാം. ഞാനിവിടെ ഇതിന് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അടിപൊളി ആയിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 3-4 മണിക്കൂർ എടുത്തു വെക്കാം. അപ്പോൾ ഇതാ പോട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിൽ നമ്മുടെ ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഡ്രെയിൻ ഫെസിലിറ്റി കൊടുക്കാഞ്ഞത്. അപ്പം 3 പോട്ടുകളിലും ഞാൻ ചെടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പോട്ടുകൾ തയ്യാറാക്കാം എന്നത് കണ്ടു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.